സിനിമാ രംഗത്തെ അന്ധവിശ്വാസം അല്പം കൂടുതലാണ്. പേരിൽ മാറ്റം വരുത്തിയാൽ അവസരങ്ങൾ കൂടുതൽ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ തങ്ങളുടെ പേരുകളിൽ മാറ്റം വരുത്തുന്ന നടീ നടന്മാരെയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അഭിനേതാക്കൾക്കിടയിൽ മാത്രമല്ല സംവിധായകർക്കിടയിലും ചില അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പേരുകളിൽ മാറ്റം വരുത്തുന്നത് പോലെ തന്നെ ചില സംവിധായകർ വിജയിക്കുമെന്ന വിശ്വാസത്താൽ തങ്ങളുടെ സിനിമകളിൽ പിന്തുടർന്നു പോരുന്ന ചില പതിവുകളുണ്ട്. പതിവുകളെന്നോ അന്ധവിശ്വാസമെന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ചില പതിവുകൾ കൂടെ കൂട്ടിയ ചില സംവിധായകർ ആരെല്ലാം എന്ന് നോക്കാം. ഐ വി ശശി. മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകരിൽ ഒരാളാണ് ഐ വി ശശി. സിനിമാ പേരിടലുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അന്ധവിശ്വാസം അഥവാ പതിവ് നിലനിർത്തിക്കൊണ്ടുപോരുന്ന സംവിധായകനായിരുന്നു ഐ വി ശശി. അദ്ദേഹം തൻ്റെ സിനിമകൾക്ക് കൂടുതലായും പേര് നൽകിയിരുന്നത് ആ തുടങ്ങിയ അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന പേരുകളായിരുന്നു. അങ്ങനെ പേര് നൽകുന്ന സിനിമകൾ വിജയിക്കാറുണ്ട് എന്നൊരു വിശ്വാസം കാത്തു സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. അനുഭവം, ആലിംഗനം, അയൽക്കാരി, അഭിനന്ദനം, ആശീർവാദം, അംഗീകാരം, അഭിനിവേശം, ആ നിമിഷം, ആനന്ദം, പരമാനന്ദം, അവളുടെ രാവുകൾ, അമർഷം, അന്തർദാഹം, അനുമോദനം, അങ്ങാടി, അശ്വരഥം, അക്ഷരത്തെറ്റ്, അഹിംസ, അടിയൊഴുക്കുകൾ, അതിരാത്രം, അനുബന്ധം, അർഹത, ആവനാഴി, അനുഭൂതി, അപാരത തുടങ്ങി തൻ്റെ ഒട്ടുമിക്ക ചിത്രങ്ങൾക്കും ആ എന്നീ അക്ഷരങ്ങളിൽ മാത്രം പേര് നൽകുകയായിരുന്നു ഇദ്ദേഹം. ഇനിയുമുണ്ട് ആ ആരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ. ലോഹിതദാസ്. ജീവിതഗന്ധിയും തന്മയത്വമുള്ളതുമായ തിരക്കഥകളിലൂടെ മലയാളി പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു ലോഹിതദാസ്. സിനിമകൾക്ക് പേര് നൽകുന്നതിൽ ഒരു പതിവ് ഇദ്ദേഹവും കാത്തു സൂക്ഷിച്ചിരുന്നു. അം എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പേരുകളാണ് തൻ്റെ തിരക്കഥയിൽ ഒരുങ്ങിയ സിനിമകൾക്ക് കൂടുതലായും ലോഹിതദാസ് നൽകിയിരുന്നത്. തുടക്കം കുറിച്ച് തനിയാവർത്തനം എന്ന ചിത്രം മുതൽ ആരംഭിക്കുകയാണ് അം എന്ന അക്ഷരത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയം. കുടുംബപുരാണം, കിരീടം, ജാതകം, ദശരഥം, സസ്നേഹം, മഹായാനം, മാലയോഗം, ധനം, ഭരതം, അമരം, വളയം, കമലദളം, ആധാരം, വെങ്കലം, വാത്സല്യം, പാതയം, ചകോരം, സല്ലാപം, കാരുണ്യം, തൂവൽ കൊട്ടാരം, കന്മതം, ചക്രം, അവസാനമായി രചിച്ച നിവേദ്യം എന്ന ചിത്രത്തിലും അദ്ദേഹത്തിൻ്റെ അമ്മെന്ന പതിവ് കാണാൻ സാധിക്കും. ഒട്ടുമിക്ക ചിത്രങ്ങളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടവയുമാണ്. ഫാസിൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്ത് അരങ്ങേറ്റം കുറിച്ച ഫാസിൽ നിരവധി ഹിറ്റ് ക്ലാസിക് ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇദ്ദേഹവും സിനിമാ പേരുകളിൽ പതിവ് നിലനിർത്തിപ്പോരുന്ന മറ്റൊരു സംവിധായകനാണെന്ന് പറയാം. അതൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ പതിവ്, പകരം ചന്ദ്രകലയാണ്. സൂപ്പർ ഹിറ്റായി മാറിയ എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്കെന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളുടെയും പേര് അവസാനിക്കുന്നത് ചന്ദ്രകലയിലാണ്. നോക്കെത്ത ദൂരത്ത് കണ്ണും നട്ട്, എൻ്റെ സൂര്യപുത്രിക്ക്, പപ്പയുടെ സ്വന്തം അപ്പൂസ്, മണിച്ചിത്രത്താഴ്, അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻസ്, കയ്യെത്തും ദൂരത്ത്, വിസ്മയത്തുമ്പത്ത്, മോസൻ കാറ്റ് വരെ എത്തി നിൽക്കുന്നു ഫാസിലിൻ്റെ ചന്ദ്രകല പ്രേമം. സത്യനന്ദിക്കാട്. കുടുംബ ചിത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രശസ്ത സംവിധായകനാണ് സത്യനന്ദിക്കാട്. അദ്ദേഹം പിന്തുടരുന്ന ഒരു പതിവ് വളരെ വിചിത്രമാണ്. സിനിമാ പേരിലെ അക്ഷരങ്ങളിലൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസം, പകരം സിനിമാ പേര് നൽകുന്നതിലാണ്. സത്യനന്ദിക്കാട് തൻ്റെ സിനിമകൾക്ക് പേര് നൽകുന്നത് റിലീസിന് തൊട്ടു മുൻപായിട്ടാണ്. ഇതിന് കാരണം അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയുടെ പേരിടുന്ന സമയത്ത് അക്കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. അതായത് ചിത്രത്തിന് ആദ്യം നൽകിയത് പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന പേരായിരുന്നു. ഇതൊരു വിഭാഗത്തെയും അവരുടെ തൊഴിലിനെയും വിമർശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വിവാദങ്ങൾ ഉടലെടുത്തു. പിന്നീടാണ് ചിത്രത്തിൻ്റെ പേര് മാറ്റി പൊന്മുട്ടയിടുന്ന താറാവ് എന്നാക്കിയത്. അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ സിനിമകൾക്ക് റിലീസ് ചെയ്യുന്നതിന് തൊട്ടു മുൻപായി മാത്രം പേര് നൽകുന്നത്. എന്നാൽ തൻ്റെ ഈ വിശ്വാസത്തെ ഒന്ന് മാറ്റുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. 2018 ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെ ചിത്രം അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ചിത്രത്തിൻ്റെ പേരും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിച്ചു. അന്ന് പേര് ഞാൻ പ്രകാശൻ എന്നായിരുന്നില്ല, പകരം മലയാളി എന്നായിരുന്നു. എന്നാൽ ആ പേരിൽ മറ്റൊരു ചിത്രം ഉണ്ടായിരുന്നുവെന്ന് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം അറിയുന്നത്. വലിച്ചു കീറാനും പൊങ്കാലയിടാനും പിന്നെ വേറൊരു കാരണം കിട്ടേണ്ടതില്ലല്ലോ. ഈ സംഭവത്തോടെ തൻ്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പ്രിയദർശൻ. മലയാളം ഹിന്ദി ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമാണ് പ്രിയദർശൻ. നേരത്തെ പറഞ്ഞതുപോലെ അമ്മ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പേരുകളാണ് കൂടുതലായും തൻ്റെ സിനിമയ്ക്ക് പ്രിയദർശനും നൽകാറുള്ളത്. എഴുത്തുകാരൻ എന്ന നിലയിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ ചിത്രമായ തിരനോട്ടം മുതൽ താരത്തിന് അമ്മെന്ന വാക്കിനോടുള്ള പ്രേം കാണാൻ സാധിക്കും. തിരനോട്ടം റിലീസ് ചെയ്യാതെ പോയൊരു സിനിമയായിരുന്നുവെങ്കിലും പിന്നീട് പ്രിയദർശൻ്റെതായി ശ്രദ്ധിക്കപ്പെട്ട നിരവധി ചിത്രങ്ങളുടെ പേരുകളിൽ അം കാണാനാകും.
ഓടരുതമ്മാവ ആളറിയാം അരം പ്ലസരം കിന്നരം ദീം തരികടത്തും നിന്നിഷ്ടം എന്നിഷ്ടം താളവട്ടം ചിത്രം വന്ദനം കിലുക്കം അദ്വൈതം മിന്നാരം മിഥുനം മേഘം കിളിച്ചുണ്ടൻ മാമ്പഴം വെട്ടം ആമയും മുയലും ഒപ്പം അവസാനമായി പുറത്തിറങ്ങിയ മലയാള ചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം വരെയും എത്തി നിൽക്കുന്നു പ്രിയദർശൻ്റെ അമ്മ എന്ന അക്ഷരത്തോടുള്ള പതിവ് മലയാളത്തിൽ മാത്രമല്ല ഈ പതിവ് വന്ദനത്തിൻ്റെ തെലുങ്ക് റീമേക്ക് ഇറക്കിയപ്പോൾ അതിന് നൽകിയ പേര് നിർണയമെന്നായിരുന്നു പിന്നീട് പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രത്തിന് നൽകിയ പേര് ഗാന്ധിവം കാഞ്ചീവരം എന്ന തമിഴ് ചിത്രം ഇങ്ങനെ നീണ്ടുപോകുന്നു അമ്മ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പ്രിയദർശൻ ചിത്രങ്ങൾ ജോഷി വിശ്വാസങ്ങൾ വളരെയധികം കാത്തുസൂക്ഷിക്കുന്ന ഒരു സംവിധായകനാണ് ജോഷി എന്ന് പറയാം ആരംഭത്തിൽ തന്നെ അഭിനേതാക്കൾ തങ്ങളുടെ പേരുകളിൽ മാറ്റം വരുത്തുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നുവല്ലോ അത്തരത്തിൽ പേരിൽ മാറ്റം വരുത്തിക്കൊണ്ട് സംവിധാനം തുടർന്ന വ്യക്തിയാണ് ജോഷി ഇദ്ദേഹത്തിൻ്റെ പേര് JOSHI എന്നായിരുന്നു ആദ്യകാല സിനിമകളിൽ എഴുതി കാണിച്ചിരുന്നത് എന്നാൽ അതിനുശേഷം ദുബായ് പ്രജ എന്നീ സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ സിനിമയിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് അദ്ദേഹം മാറി നിൽക്കുകയും പിന്നീട് റൺവേ എന്ന ചിത്രത്തിലൂടെ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തിരുന്നു പക്ഷെ റൺവേയിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതി കാണിച്ചിരുന്നത് ആദ്യ പേരിൽ നിന്ന് ഒരു ലെറ്റർ കൂടി ചേർത്ത് JOSHI എന്നായിരുന്നു പേരിലെ മാറ്റമാണ് സിനിമയുടെ വിജയത്തിന് കാരണമായതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതിനുശേഷം പിന്നീട് വന്ന എല്ലാ സിനിമകളിലും ഇങ്ങനെയാണ് ജോഷി എന്ന പേര് കാണാൻ സാധിച്ചത് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത് 1989 പുറത്തിറങ്ങിയ റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രം മുതൽ 1993 കാബൂളിവാല എന്ന ചിത്രം വരെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയവയാണ് അതിനുശേഷമാണ് ഈ കൂട്ടുകെട്ട് വേർപിരിഞ്ഞത് എന്നാൽ ചേർന്നു നിന്നപ്പോഴും വേർപിരിഞ്ഞപ്പോഴും ഇവർ ഇരുവരും പിന്തുടർന്നൊരു പതിവായിരുന്നു തങ്ങളുടെ സിനിമകൾക്ക് ഇംഗ്ലീഷ് പേര് നൽകുക എന്നത് ഇനി ഇംഗ്ലീഷ് അല്ല നൽകുന്നതെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഭാഷയായിരിക്കും ഉപയോഗിക്കുക മലയാളത്തിൽ പേര് നൽകാൻ സാധിക്കുകയില്ല അരങ്ങേറ്റ ചിത്രം മുതൽ ഇരുവരുടെയും അവസാന ചിത്രം വരെയും ഈ പതിവ് നമുക്ക് കാണാം ആദ്യ ചിത്രമായ റാംജി റാവു സ്പീക്കിംഗ് ഇൻ ഹരിഹർ നഗർ വിയറ്റ്നാം കോളനി ഗോഡ്ഫാദർ കാബൂളിവാല ഇനി പിരിഞ്ഞതിന് ശേഷമുള്ള സിദ്ദിഖ് ചിത്രങ്ങളുടെ പേരുകളാകട്ടെ ഹിറ്റ്ലർ ഫ്രണ്ട്സ് ക്രോണിക് ബാച്ചിലർ ബോഡിഗാർഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഭാസ്കർ ദി റാസ്കൽ ബിഗ് ബ്രദർ തുടങ്ങിയവ ഈ ലിസ്റ്റിൽ ഇംഗ്ലീഷിൽ കാണാൻ കഴിയാത്ത ഒരു ചിത്രത്തിൻ്റെ പേരാണ് ഫുക്രി എന്നാൽ അത് ഉറുദുവാക്കാണ് അപ്പോഴും മലയാളം പേര് നൽകാൻ സിദ്ദിഖും തയ്യാറായില്ല ഇനി ലാൽ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതേ പതിവ് തന്നെ കാണാം 2 ഹരിഹർ നഗർ ഇൻ ഗോസ്റ്റ് ഹൗസ് ടൂർണമെൻറ്റ് കോബ്ര കിങ് ലയർ തുടങ്ങിയവ ലാൽ ജോസ് അസിസ്റ്റൻ്റ് ഡയറക്ടറായി തൻ്റെ കരിയർ ആരംഭിച്ച ലാൽ ജോസ് എന്ന നടൻ സംവിധായകൻ നിർമ്മാതാവ് വിതരണക്കാരൻ എന്നീ എല്ലാ മേഖലകളിലും ചുവടുറപ്പിച്ചിരിക്കുകയാണ് പ്രശസ്ത സംവിധായകനായ കമലിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി തുടക്കം കുറിച്ച ലാൽ ജോസ് 1998 പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവെന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് സംവിധായകനായി തുടക്കം കുറിച്ച ആദ്യ ചിത്രം മുതൽ തൻ്റെ മിക്ക ചിത്രങ്ങളിലും അദ്ദേഹം പിന്തുടരുന്ന ഒരു കാര്യമാണ് ഭക്തിഗാനങ്ങൾ തൻ്റെ സിനിമയിൽ ചേർക്കുക എന്നത് ഭക്തിഗാനങ്ങൾ സിനിമയുടെ ഭാഗമാക്കുന്നതിൽ മുൻപന്തിയിലാണ് ലാൽ ജോസ് എന്ന് തന്നെ പറയാം ആദ്യ ചിത്രമായ മറവത്തൂർ കനവിൽ കരുണാമൈനി എന്ന ക്രിസ്തീയ ഭക്തിഗാനം ചന്ദ്രനുദിക്കും തിക്കിൽ എന്ന ചിത്രത്തിൽ ഭക്തിഗാനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും മായാദേവകയ്ക്ക് ഒരു ഡാൻസ് നമ്പർ കൃഷ്ണഗാനം പട്ടാളത്തിലെ പമ്പാഗണപതി എന്ന ഭക്തിഗാനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു ഇപ്പോഴും മണ്ഡലകാലങ്ങളിൽ പലയിടത്തും കേൾക്കാൻ കഴിയുന്ന ഒരു ഭക്തിഗാനം കൂടിയാണിത് ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല രസികനിലെ ഹരഹരഹര ശങ്കര അച്ഛനുറങ്ങാത്ത വീടെന്ന ചിത്രത്തിലെ ക്രിസ്തീയ ഭക്തിഗാനം മുല്ലയിലെ ആറുമുഖൻ എന്ന ഗാനം ഇമാനുവൽ എന്ന ചിത്രത്തിലെ എന്നോടുകൂടി വസിക്കും എന്ന ഗാനം വിക്രമാദിത്യനിലെ അള്ളാഹു എന്ന ഗാനം തട്ടിൻപുറത്ത് അച്യുതൻ എന്ന ചിത്രത്തിലെ മുത്തുമണി രാധ എന്ന ഗാനം 41 അയ്യനയൻ എന്ന ഗാനം ഇങ്ങനെ നീളുന്നു ലാൽ ജോസ് എന്ന സംവിധായകൻ്റെ ചിത്രത്തിലെ ഭക്തിഗാനങ്ങൾ എന്നാൽ ലാൽ ജോസിൻ്റെ ജനപ്രിയ ചിത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളും ഇത്തരത്തിൽ ഭക്തിഗാനങ്ങളില്ലാത്തവയാണ് അതായത് മീശമാധവൻ ചാന്തുപൊട്ട് ക്ലാസ്മേറ്റ്സ് അറബിക്കഥ നീലത്താമര ഡയമണ്ട് നെക്ലേസ് അയാളും ഞാനും തമ്മിൽ തുടങ്ങിയവ മിഥുൻ മാനുവൽ തോമസ് യുവ സംവിധായകനായ മിഥുനും IV ശശി എന്ന സംവിധായകൻ പിന്തുടർന്നതുപോലെ ആ എന്നീ അക്ഷരങ്ങളിൽ പ്രിയം കൂടി തൻ്റെ സിനിമകൾക്ക് ആ അക്ഷരങ്ങളിൽ മാത്രം പേര് നൽകുന്ന സംവിധായകനാണ് ആട് ആൻമരിയ കൽപ്പിലാണ് അലമാര ആട് 2 അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് അഞ്ചാം പാതിര തുടങ്ങി മിഥുൻ സംവിധാനം ചെയ്ത എല്ലാ ചിത്രങ്ങളും ആയിൽ മാത്രമാണ് ഇനി വരാനിരിക്കുന്ന ചിത്രത്തിൻ്റെ പേരും ഇതേ അക്ഷരത്തിൽ തന്നെയാണ് ആട് 3 ആറാം പാതിര തുടങ്ങിയവ